ഹേ ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ കാണുന്നത് എന്തെന്നറിയോ, എൻ്റെ ഫുൾ കബോർഡെല്ലാം ഫുൾ ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറേ കുറി ഞാൻ ക്ലീനാക്കിനു. എത്ര വട്ടം ഞാൻ മടുക്കിട്ട് വെക്കുന്നത്, വേറൊരു ഡ്രസ്സ് തേടുമ്പോൾ റിട്ടേൺ ഫസ്റ്റ് എങ്ങനെ അതേപോലെ ഉണ്ടാകും. ഒരു പാൻറ് തേടിയെങ്കിലും വേക്കും, ഞാൻ ഓരോ റീൽസെല്ലാം കാണുന്നില്ലേ, അതേപോലെ തന്നെ ഏടിയും. പക്ഷേ എന്നെപ്പോലെ സ്വഭാവമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഒരു മന്ത്ലി അല്ല ഒരു മാസത്തിലെല്ലാം ബെഡ്റൂമെല്ലാം തിരിച്ചിട്ട് മറിച്ചിട്ട് കട്ടിലൊരു സൈഡും, പിന്നെ അതും അതുണ്ടാകുന്ന സ്ഥലം ഓരോരുക്ക് മാറ്റിയിട്ട് വെക്കുന്ന അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടവരുണ്ടെങ്കിൽ കമൻറ്റാക്കുക. എന്നെപ്പോലെ ഇതാ ഇന്ന് ഞാനിപ്പോൾ കട്ടിലിൽ നിന്നെല്ലാം ആ സൈഡാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും എൻ്റെ പിന്നെ കട്ടിൽ ഏ സൈഡുണ്ടായിരുന്നത്. അപ്പം ഞാനത് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ട് കബോർഡ് ഈ സൈഡിലേക്കെല്ലാം മാറ്റിയിട്ട് ഫുള്ള് ധൂള് അതെല്ലാം എടുത്തിട്ട് ഡ്രസ്സെല്ലാം മഴക്കിട്ട് വെച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെതാ ഒരു ഷർട്ട് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതെൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത് വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിന് ഒക്ടോബർ 1st. അപ്പോൾ 1 week ലീവിൽ ആൾ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഗിഫ്റ്റ് കൊടുത്തത്. പക്ഷെ പോകുമ്പോൾ അത് മറന്നിട്ട് പോയി, സ്വാഭാവികം, എന്താക്കാനല്ലോ. അപ്പോൾ ഇതാ ഫുൾ കബോർഡ് ഫുൾ അതിന് വേണ്ടാത്ത കുറേ പൗഡറും അത് ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഓള് ചെറുത് എണിച്ചിട്ടാകുമ്പോൾ ഓളെ നഖെടുക്കാൻ വേണ്ടിയിട്ട് നഖെടുത്ത് വേ അടിച്ചിട്ടെടുത്ത് ഇങ്ങനെ ഒരു എക്സ്ട്രാ പണി ഉണ്ടെങ്കിൽ പണിയൊന്നും വേം വേ ആകുന്നില്ല. അപ്പോൾ അതെല്ലാം ബിയും ബിയും അടിച്ചിട്ടെടുത്ത് നനച്ചിട്ടെല്ലാം ഉണങ്ങിയിട്ടെല്ലാം ഉണക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായി. അത് ആർത്ത് അയലിടാനുണ്ടായി. അപ്പോൾ അത് അയലിട്ടിട്ട് എല്ലാം ആയിട്ടായിട്ട് ഇന്ന് കറിക്ക് മീൻ കിട്ടിയിട്ടുണ്ടായി, മീൻ പെരക്കൽ. അപ്പോൾ അത് ഞാൻ ക്ലീനാക്കുന്നുണ്ട്. ഉമ്മ ഒരു ഭാഗത്തിൽ കറി ആക്കുന്നുണ്ട്, ചെറങ്ങാൻ്റെ കറി ഉണ്ടാക്കുന്നുണ്ട്, ഞാനും മീൻ മുറിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ മടി ഓരോരോ ഇങ്ങനെ വിഷം പറഞ്ഞുകൊണ്ടും ഓരോരോ കഥ പറഞ്ഞുകൊണ്ടും ഇതെല്ലാം ആയിട്ട് മീനെല്ലാം വേം വേഗം ക്ലീനാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ എന്നോട് ഇപ്പോൾ 2-3 ആൾക്കാർ ചോദിച്ച് എന്തുകൊണ്ട് നീ വീഡിയോ ഇട്ടിട്ടാണെന്നല്ലോ ചോദിച്ചു. അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ അറിയുന്ന ആൾക്കാർ തന്നെ അന്നെങ്കിലും ഒരു എൻ്റെ വീഡിയോ കാണുന്നില്ല, എൻ്റെ വീഡിയോ പ്രതീക്ഷിച്ചിട്ടുണ്ടല്ല എന്നറിയുമ്പോൾ ഒരു സന്തോഷം. സംഭവം എന്തെന്ന് വെച്ചെങ്കിൽ, പിന്നെ ഞാൻ ആ വീഡിയോ എടുക്ക സ്റ്റോപ്പാക്കാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡ് സർപ്രൈസായിട്ട് നാട്ടിലേക്ക് വന്നു അതിൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ആക്കാൻ. പക്ഷെ അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും എടുത്തിട്ട്, ജസ്റ്റ് ഒരു ക്ലിപ്പ്, എൻ്റെ ഒരു റിയാക്ഷന്, അത് മാത്രം എടുത്ത് ഉമ്മാക്ക്, പിന്നെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾക്ക്, പിന്നെ എല്ലാം ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഓർക്കെല്ലാം അറിയും, എന്നോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിട്ടാ. വെഡ്ഡിങ്ങിന് സൺഡേ ഒക്ടോബർ 1st സൺഡേ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 30 ശനിയാഴ്ച ഉച്ചക്കാണ് എത്തുന്നത് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഈ എത്തുന്ന ആ ഒരു ഡേ എൻ്റെ പണിയെല്ലാം വേഗം തീർന്നു, ഉള്ളെല്ലാം അടിച്ചിട്ട്, പിന്നെ അന്നത്തേക്ക് കറിയും അതിന് എല്ലാം ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ പണി അതിനന്ന് ഒരു ലുഹുർ ബാങ്ക് കൊടുക്കുമ്പോൾ ഉച്ചക്കുള്ള എല്ലാ ഫുഡും അതിന്, ചിക്കന് കുറച്ച് ഫ്രൈ ആക്കാനുണ്ടായിന് അത്ര ഉണ്ടായിരുന്നു, ബാക്കി എല്ലാ പണിയും പെട്ടെന്ന് നമുക്ക് അന്ന് തീർന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ രണ്ട് കിടാക്കളെ ഉറക്കിയിട്ട് ജസ്റ്റ് അപ്പുറത്തെ ബെഡിൽ പോയിട്ട് കിടന്നിട്ടുണ്ടാകുമ്പോഴേക്കാണ് പിന്നെ എൻ്റെ മച്ചുഞ്ചി വരുന്നതും മച്ചുഞ്ചിൻ്റെ ഒന്നിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാകുന്നതും. ആ ഒരു റിയാക്ഷനുള്ള എൻ്റെനായിട്ട് കൂടുതൽ എൻ്റെ വലിയ മോളെ റിയാക്ഷൻ, മഷാല ഓള് ഉറക്കുന്ന അപ്പം ഉറങ്ങിയത്ര, പക്ഷെ അപ്പം എണിച്ചിട്ട് ഓളെ കാണുന്നത് ഓളെ ബാപ്പാണ്. അപ്പോൾ ആ ഒരു സന്തോഷമല്ല ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടായത് 1 week സാറ്റർഡേ വന്നിന് വരുന്ന സൺഡേ അങ്ങനെ പോയത്. പിന്നെ ഇടയിൽ ആ വീഡിയോ ഷോർട്ടായത് ഈ ഒരു കാരണം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബാപ്പാൻ്റെ ഉമ്മ, എൻ്റെ മാമ മരണപ്പെട്ടു പോയി, ആ ഒരു സിറ്റുവേഷൻ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ 2nd വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്നോട് ഒരു 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്താ നീ വീഡിയോ ഇടാത്തത് എന്നല്ലോ, നിൻ്റെ വീഡിയോ എല്ലാം കാണാൻ നല്ല പാങ്ങുണ്ട്, നീ എന്താ വീഡിയോ ഇടാത്തതെന്നല്ല 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. മഷാ അലഹമ്മദില്ല, അതിലെനിക്ക് സന്തോഷമുണ്ട്. ഇൻഷാല്ലാഹ് എപ്പോഴും ഡെയിലി വീഡിയോ ഉണ്ടാവും, നമുക്ക് ഇൻഷാല്ലാഹ് എപ്പോഴും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കാം. അപ്പോൾ ഇതാ മീനെല്ലാം മുറിച്ചുകൊണ്ടുള്ള ആ ഒരു ടൈമിലാണ് ഞാൻ നിങ്ങളോടുള്ള ആ കഥയും പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചത്. വേം 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 പണിയെടുക്കുന്നുണ്ട്, ഇന്ന് മറ്റാ പണിക്ക് പോയതുകൊണ്ട് എന്തും ഒരു ശരിയായിട്ടാ പെട്ടെന്ന് പെട്ടെന്ന് അത് ഒരു എക്സ്ട്രാ പണി വന്നെങ്കിലും എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലോ, എക്സ്ട്രാ പണി വന്നെങ്കിലും എന്തായെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ ടൈമിങ് സെറ്റാക്കാനൊന്നും. ഇപ്പോൾ രാവിലെ കുറവും രാത്രി കൂടുതലും അല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇതാ മീനെല്ലാം ഫ്രഷ് ആക്കിയിട്ടെല്ലാം മുറിച്ച് വെച്ചിട്ടായിട്ട്
ഫുള്ള് ഇങ്ങനെ മീനിൻ്റെ ചാറുണ്ടാക്കുന്നത്. പക്ഷേ അതിങ്ങനെ റെഡിയാകുന്നുണ്ട്. ഉമ്മ അതിനുള്ള മീൻ പൊരിക്കാനുള്ള വേറെ തന്നെ, പൊരിക്കാനുള്ളത് വേറെ, എല്ലാം മുറിച്ച് വെച്ചിട്ടെല്ലാം ഇട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ചെറിയ മോക്കുള്ള ഒരു ഫുഡ് ഒക്കെ ഉച്ചക്ക് നെയ്ച്ചോറിലേക്ക് ക്യാരറ്റ് ഇട്ടിട്ടല്ല കൊടുക്കല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരി കയറ്റ് കുക്കറിലിട്ടിട്ട് പിന്നെ ക്യാരറ്റെല്ലാം മുറിച്ച് വെച്ചിട്ട് എല്ലാവർക്കും അറിയുന്നതിനാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നൊരു 90% ആൾക്കാർ ഇങ്ങനെ കൊടുക്കലുണ്ട്. അപ്പോൾ അതാ ഞാനും അത് തന്നെ ഉച്ചക്ക് കൊടുക്കല്. പക്ഷെ കൊടുക്കാൻ ഭയങ്കര വേണം, ഓക്ക് കാല് കടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ കാല. പക്ഷെ മാഡം എങ്കിലും ഇങ്ങനെ ഓളെ ചെറിയ ചായറില് അങ്ങനെ എന്തെങ്കിലും ഇരുത്തിയിട്ട് കൊടുക്കുന്നെങ്കിൽ ഓക്കെ, അതോളം നേരം വേങ്ങും. പക്ഷെ അങ്ങനെ കൊടുക്കുന്ന നമുക്ക് ഇഷ്ടമല്ല, ഓക്ക് അതിഷ്ടമെങ്കിൽ എന്തെന്നില്ലെങ്കിൽ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞെങ്കിൽ നമ്മിങ്ങനെ വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ, സ്പൂൺ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇരുന്നെടുത്തുനിന്ന് ഓളി ഇരുന്ന് ഇങ്ങനെ കൊടുക്കുമ്പോൾ സോ ഇങ്ങനെ പുറത്തേക്ക് തന്നെ റിട്ടേൺ അങ്ങ് തുപ്പുന്ന ആ ഒരു ഇതിനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാലിൽ കെടുത്തിട്ട് കൊടുക്കുന്നത്, എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർ ഒരു മദേഴ്സിന് ഇഷ്ടം കാലിൽ കെടുത്തിട്ട് കൊടുക്കും. ഒരു 2 വയസ്സോളം എന്തെങ്കിലും ഇങ്ങനെ ഒരു അൻപില്ല പുടിച്ചെടുത്ത് കെടുത്തിട്ട് വേമ്പേം കൊടുത്തെങ്കിൽ പണി കഴിഞ്ഞാല. ഈ വാക്കിലേ നടന്നിട്ടും ഇരുന്നെടുത്തും അങ്ങനെ കൊടുക്കുമ്പോൾ ഭയങ്കര ബനാന്നതല്ലേ, കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് തന്നെയല്ലേ ഈ ഏറ്റവും വലിയ വേന എന്ന് പറയുന്നത്. പക്ഷെ രണ്ടാളും എൻ്റെ രണ്ടാളും എന്തോ തിന്നലില്ല, അത്ര വേനയുണ്ട്. പിന്നെ അത് ഞാൻ കുക്കറിലിട്ട് വെച്ചിട്ട് അത് ഓക്ക് തിന്നാനെല്ലാം കൊടിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്നിച്ചിട്ട് കഴിഞ്ഞിട്ട് തിന്നുന്നുണ്ട്. ഞാൻ ഉപ്പ ഉമ്മ അമ്മച്ചിണ്ട് എല്ലാവരും ഒന്നിച്ചിട്ട് ഇങ്ങനെ ഫുഡ് തിന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ മോള് മൊബൈലെല്ലാം മറിച്ചിട്ട് അതിന് ആദ്യമേ ഞാൻ വെച്ചിട്ട് റെക്കോർഡാക്കുന്നുണ്ട് ഫുൾ വീഡിയോ. അപ്പോൾ മീൻ പൊരിച്ചതും ചെങ്ങാൻ്റെ കറിയും മീനിൻ്റെ ചാറും എല്ലാം കൂട്ടിയിട്ട് അലഹമ്മദില്ലാ ഉഷാറായിട്ട് എല്ലാവരും കൂട്ടിയിട്ട് ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുമ്പോഴും ഞങ്ങൾ ഓരോരോ ഇങ്ങനെ ഓരോരോ കഥ ഇങ്ങനെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കഥകൾ പറയും. പിന്നെ മീൻ്റെ കാര്യം തന്നെ പറയും, മീൻ കറി അത്ര എല്ലാം നല്ല ഐറ്റാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അതിന് എന്തല്ലെങ്കിൽ ഓരോരുക്ക് പെരക്കലോ കിട്ടിയെങ്കിൽ നല്ല പങ്കുന്നു കറി. പക്ഷേ ഓരോരുക്ക് നല്ല തേങ്ങ വേണം, അതിന് തേങ്ങ ഉണ്ടെങ്കിൽ ഓക്കെ നല്ല കറിയാണ്. തേങ്ങ ഇല്ലെങ്കിൽ അതൊരു പാങ്ങാണില്ല. നല്ല പച്ച തേങ്ങ കറി വെക്കുമ്പോൾ മീനും ഫ്രഷ് ഫ്രഷ് ഉണ്ടെങ്കിൽ നല്ല പാങ്ങുണ്ടാണ് കറി. അങ്ങനെ ഓരോരോ മീൻ്റെ എല്ലാം കുറ്റം കുറവും പറഞ്ഞ് ഞങ്ങൾ വെജിറ്റേറിയൻസ് ബിയെ ഞാൻ ഫസ്റ്റ് ആ ഒരു ഇതിലുണ്ടായ പാത്രത്തിനുള്ള കാലിയാക്കും. ഉണങ്ങിയിട്ടുള്ള പാത്രമുള്ള ബിയമ്പി എടുത്തിട്ട് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആടുള്ള പാത്രമെല്ലാം കഴിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നത്. ഏറ്റവും വലിയ ടാസ്ക് അല്ല അതെല്ലാം. അങ്ങനെതാ ബിയമ്പിയും ബിയമ്പിയും എല്ലാം എടുത്തിട്ട് വെക്കുന്നുണ്ട്. അതിലുള്ള ഓരോന്ന് എടുത്ത് എടുത്ത് എടുത്തിട്ട് നമുക്ക് ഇന്നൊരിടത്തേക്ക് പോവാണ്ട് എടുക്കറിയോ, കാസർഗോഡ്ക്ക് പോവാണ്ട്. അപ്പോൾ രണ്ടാളെ ഉറക്കിട്ട് വേണം പോവാൻ. രണ്ടാളെ കൊണ്ടുപോയെങ്കിൽ നടക്കുന്ന കഥയല്ല, ഒരാൾക്കിട്ട് പോയെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്തിനു പോകുന്നത് ആ കാര്യം സാധിച്ചിട്ട് ബിയ്യം വരാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ബിയം 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 എല്ലാം എടുത്ത് വെച്ചിട്ട് കയറ്റും. ഞാനും എൻ്റെ മച്ചുച്ച് പോവാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉമ്മൻ്റെ അടുത്ത് രണ്ടാളെ ഉറക്കിയിട്ടായിട്ട് അങ്ങനെ പാത്രം എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ഒരു പാത്രം ഇങ്ങനെ വെച്ചെങ്കിൽ ഓരോരു പാത്രം ഉണങ്ങിയിട്ടുണ്ടാവും, ഓരോരു പാത്രത്തിൽ അങ്ങനെ വെള്ളം ഉണ്ടാവും. അതിൽ ഇപ്പോൾ അതാ രാവിലെ കയറ്റി വെച്ചതല്ലേ, അപ്പോൾ അതിനെല്ലാം എടുത്തിട്ട് ബിമ്പയോ ഉള്ള പാത്രത്തിനെല്ലാം കയറ്റെടുക്കുന്നുണ്ട്. കവ്വാനുള്ള പാത്രമെല്ലാം ബിമ്പയും. ഇപ്പം നമ്മൾ രാവിലെ ഫുഡാക്കിയത് കയറ്റെടുക്കുമ്പോൾ ഉച്ചക്ക് കവ്വാനുള്ള എൻ്റെ ടൈമാവും. ഈ ഒരു പാത്രം അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റ് അതിനെടുക്കാൻ പെട്ട പാട് ഞാൻ തന്നെ ആയിട്ടുണ്ടോ അതിലൂടെ കിട്ടതും. എന്നിട്ട് ഇതാ ബിമ്പയെല്ലാം കയറ്റെടുക്കുന്നുണ്ട്. ഞാൻ ഓരോരുത്തർ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ അല്ലേ പാട്ടെല്ലാം വെച്ചിട്ട് പണി. ഇപ്പം പാട്ട് ഫസ്റ്റ് ആ പാട്ടിങ്ങനെ ക്ലീൻ ആക്കുന്ന ടൈമിന് ഞാൻ സ്പീക്കറിൽ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ അപ്പോൾ ആ ഒരു പാട്ട് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് പണിയാവും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ആക്കുക, പാട്ടെല്ലാം വെച്ചിട്ട് പണിയെടുത്തെങ്കിൽ പെട്ടെന്ന് പണിയെല്ലാം ക്ലീൻ ആകുന്ന ആ ഒരു തോന്നല് നമുക്ക്. പക്ഷെ അതാണെന്നല്ല, പെട്ടെന്നാണെന്ന് എന്നുള്ളൊരു തോന്നൽ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പാത്രം കാകുമ്പോൾ പാട്ടൊന്നും വെച്ചിട്ടാതാ. അങ്ങനെതാ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കയറ്റെടുക്കുന്നത്, കാരണം രണ്ടാളെ കുളിപ്പിക്കാണ്ട് രണ്ടാളൊക്കെ എടുത്ത് ഓർക്കാനെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഓർക്കിയിട്ടുള്ള പോകുമ്പോൾ എങ്ങനെയും ഒരു വൈകുന്നേരം എല്ലാം ആവും ഇങ്ങനെ ഞങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ പോയിട്ട് എപ്പോൾ വരുന്നത് അങ്ങനെയുള്ള വിഷയം പറയുന്നെല്ലാം ഉണ്ട്. പെട്ടെന്ന് പെട്ടെന്നെല്ലാം കയറ്റെടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മച്ചുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്തൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മൻ്റെ കത്തിയാ അങ്ങനെ പോകുമല്ലോ. എടുത്തും എൻ്റെ അടുത്ത് കിടാക്കളാക്കിട്ട് പോവും. അങ്ങനെ ആക്കിയിട്ട് ഓരോരു അവസ്ഥ വന്നിട്ട്
ആ ബേസിൽ ഭയങ്കര വെള്ളം കെട്ടിയിരിക്കുന്നതിന് എത്ര ചൂടുവെള്ളം ഒഴിച്ചെങ്കിലും ഫുള്ള് ക്ലീൻ ആക്കിയെങ്കിൽ അതിലൊക്കെ ഒന്ന് വേസ്റ്റ് ഇടലില്ല, വേറെ തന്നെ പാത്രത്തിലിട്ട് വെച്ചിട്ട് അങ്ങനെയുള്ള ഇതാക്കൽ. അന്നെങ്കിലും എത്ര നമ്മൾ ഇത് കെയർ ആക്കിയെങ്കിലും അതിലേക്ക് ഞാൻ സാധാരണ ചൂടുവെള്ളം ഒഴിക്കലുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ തണിയാൻ വെച്ചിട്ട് പാല് തണിയാൻ വെച്ചിട്ടുള്ള ചൂടുവെള്ളം അതെല്ലാം ഞാൻ ബേസിലേക്ക് ഒഴിക്കല് അങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷെ എന്തോ അതിൻ്റെ ഉള്ളിൽ എത്ര ഇതാക്കിയിട്ട് അത്ര തന്നെ വെള്ളം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഇത്ര പാത്രം കഴിയെങ്കിലും. പിന്നെ ഇതൊരു രാവിലത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഇത് രണ്ടാം ഉച്ചക്കത്തെ ഒരു സ്റ്റെപ്പ്, പാത്രം കഴുകലും ആ ഗ്യാസിൻ്റെ ഇടം ക്ലീൻ ആക്കലും സീറ്റ് ക്ലീൻ ആക്കലും. വൈകുന്നേരം ചായ വെച്ചതിൻ്റെ വേറെ തന്നെ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഫുഡ് കഴിച്ചതിൻ്റെ അത് വേറെ തന്നെ ഉണ്ടാവും. എപ്പോഴും ഉള്ളത് തന്നെ എല്ലാ പേരേലും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ ഇതാ പെട്ടെന്ന് എല്ലായിടത്തും ഞാൻ തോർത്തിട്ട് എടുക്കുന്നുണ്ട്, സീറ്റെല്ലാം ഫുള്ളും ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ട് രണ്ടാളെ കുളിപ്പിക്കാനോ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചൂടുവെള്ളമെല്ലാം വേഗം കൊടുത്തിട്ട് ബാത്റൂമിലെല്ലാം വെച്ചിട്ട് രണ്ടാളെ പെട്ടെന്ന് ഫസ്റ്റ് വലിയ ആളെ കുളിപ്പിച്ചിട്ട് ബാക്ക് ചെറിയ ആളെ കുളിപ്പിച്ചിട്ട് രണ്ടാളും ഒരാളെ തൊട്ടിലും ഒരാളെ കട്ടിലും ആക്കിയിട്ട് ഉറക്കി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് ഞങ്ങൾ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്, ഞാനെൻ്റെ അച്ഛനും ചെയ്യും. പോരുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്, അതും നടന്നിട്ട് പെട്ടെന്ന് നടന്നിട്ട് ബസ് ലോക്കൽ ബസ് കിട്ടി അതിൽ കയറി പോയിട്ട് ഇടയ്ക്ക് പോയത് സ്മാർട്ട് ബസാറിലേക്ക്. അന്ന് ഇവിടെ ഒരു ബിഗ് ബസാർ, അതിപ്പോൾ സ്മാർട്ട് ബസാറായിട്ടുണ്ട്. അടുത്തേക്ക് പോകാം, അവിടെ കുറേ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങൾ ആടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അടുക്ക് പോകുന്നുണ്ട്. ഇവിടെ പോയിട്ടാകുമ്പോൾ നമുക്ക് എന്ത് സാധനം എടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഓരോരു പ്രൈസ് ഓരോ അതിൻ്റെ ഒരു റേറ്റെല്ലാം നോക്കുമ്പോൾ ആ ഒരു സുഖമല്ലേ. ഇപ്പോൾ ഇതാ ഇവിടെ ഫുള്ളു ഫസ്റ്റ് വരുന്ന ഇതിലെന്നെ ബിസ്ക്കറ്റും പിന്നെ ഇപ്പി മാഗി പിന്നെ ഇതാ ഇതെല്ലാം ഫേസ് വാഷും അതെല്ലാം സെറ്റായിട്ടുള്ള സംഭവം. ഇതെല്ലാം കുറേ ഓഫറെല്ലാം ഉണ്ട്, കുറേ പ്രൈസ് കണ്ടിട്ട് അന്തം വിട്ട ഇതുപോലെ നിന്നിട്ട് ഞങ്ങൾ റിട്ടേൺ വരുന്നുണ്ട്. അതിന് ഞങ്ങൾ മെയിൻ വന്നത് ഈ ഒരു പില്ല് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അച്ഛൻജിക്ക്. അപ്പോൾ ആ പില്ലോ ഓഫറിലാടുണ്ട് അതിന് 200, 1200 ആയിട്ട്. അപ്പോൾ അതും പിന്നെ ആ ബെഡ്ഷീറ്റ് 1500 500 നല്ല ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പോൾ ആഴുള്ള സാധനമെല്ലാം ഈ കുഞ്ഞു 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 പാത്രം സ്റ്റീലിൻ്റെ പാത്രങ്ങളെല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ മോക്ക് സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്ഷീണം മാറ്റാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ബർഗിലേക്ക് പോയി കാസർഗോഡ്. അപ്പോൾ അവിടെ മച്ചുഞ്ചിക്ക് കാഷ്യൂൻ്റെ ഷേക്ക് ഇഷ്ടം, ഒരത് കുടിച്ച് ഞാൻ ഓരോ ഷേക്കും കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഇതാ ബസ്സിൽ തന്നെ അങ്ങ് പോകുന്നുണ്ട്. രണ്ട് വലിയ കെട്ടുണ്ട്, അതും പിടിച്ചിട്ട് ഞാൻ നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് റെസ്റ്റോറൻ്റ് ഇല്ലാത്ത ബസ് കിട്ടുമല്ലോ. അപ്പോൾ അതിൽ കയറിയിട്ട് ഞങ്ങൾ മൊഗ്രാലേക്ക് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റിക്ഷയിൽ പുറത്ത് പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ടാറ്റ.